പരുന്തിൻ്റെയും കാക്കയുടെയും ഒരു കഥയുണ്ട്. ഒരു പരുന്ത് ഒരിക്കൽ പറക്കുകയായിരുന്നു. പറന്നുകൊണ്ടിരിക്കുന്ന പരുന്തിൻ്റെ മുകളിൽ വന്ന് ഒരു കാക്കയിരുന്നു. ആ കാക്ക പതിയെ പരുന്തിൻ്റെ പുറത്തു നിന്ന് കൊത്താൻ തുടങ്ങി. പരുന്തിന് നന്നായി വേദനിക്കുന്നുണ്ട്. പരുന്ത് വീണ്ടും ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരുന്നു. അങ്ങനെ പരുന്ത് ഉയരത്തിലേക്ക് പറക്കും തോറും കാക്ക കൊത്തിൻ്റെ ശക്തി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ പരുന്തിന് വേദനിക്കും തോറും പരുന്ത് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പറന്നുകൊണ്ടിരുന്നു. പരുന്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് കാക്കയ്ക്ക് കിട്ടുന്ന ഓക്സിജൻ്റെ ലെവലും കുറഞ്ഞു വന്നു. അങ്ങനെ പരുന്ത് ഒരുപാട് ഉയരത്തിലെത്തിയപ്പോഴേക്കും കാക്ക ഓക്സിജൻ കിട്ടാതെ താഴേക്ക് വീണു. ഇതാണ് കഥ. പിന്നെ പരുന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരുന്തിൻ്റെ ജീവിതകാലം ഏകദേശം 70 വർഷമാണ്. പക്ഷേ ഈ ഒരു 70 വർഷം ഒരു പരുന്ത് ജീവിക്കണമെങ്കിൽ പരുന്തിൻ്റെ 40-ാം വയസ്സിൽ പരുന്ത് കുറച്ച് കഠിനമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ ഒരു കഠിനമായ പ്രോസസ്സിലൂടെ കടന്നു പോയില്ലെങ്കിൽ പരുന്ത് 40-ാം വർഷം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. പക്ഷേ 40 വയസ്സാകുമ്പോഴേക്കും പരുന്തിൻ്റെ കൊക്കുകളും പരുന്തിൻ്റെ നഖങ്ങളുമൊക്കെ ഇര പിടിക്കാൻ പറ്റാത്ത വിധത്തിലാകും. പിന്നെ 2 വർഷം കൂടി മാത്രമേ പരുന്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഒരു 2 വർഷം കൊണ്ട് പരുന്ത് വളരെ കഠിനമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമാണ് പരുന്തിന് പിന്നീടൊരു 30 വർഷം കൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ. പരുന്തിന് ഇര പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ പരുന്ത് ചെയ്യാറുള്ളത് പരുന്ത് ഉയർന്ന മലയിൽ പോയി അവിടെ ഇരുന്ന് പരുന്തിൻ്റെ കൊക്കുകൾ പാറയിലിടിച്ച് പൊട്ടിച്ച് കളയും. എന്നിട്ട് പുതിയ കൊക്ക് വളർന്നു വരുന്നതുവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് പുതിയ കൊക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ ആ കൊക്ക് ഉപയോഗിച്ച് പരുന്തിൻ്റെ നഖങ്ങളെല്ലാം കടിച്ച് പറിച്ച് കളയും. വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ പുതിയ നഖങ്ങളും വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പരുന്തിൻ്റെ പുനർജന്മമാണ്. പിന്നീടൊരു 30 വർഷം കൂടി പരുന്തിന് ജീവിക്കാം. അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് പരുന്ത് കടന്നു പോകുന്നത്. നമ്മളെ കളിയാക്കാൻ വരുന്നവരോടും നമ്മളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നവരോടുമൊക്കെ നമ്മളീ ഒരു പരുന്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കേണ്ടത്. നമ്മളവരെ തിരിച്ച് ഉപദ്രവിക്കുമെന്നും വേണ്ട. നമ്മൾ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുക. കളിയാക്കുന്നവരും നമ്മളെ ഉപദ്രവിക്കുന്നവരും തരുന്ന ആ ഒരു എനർജി നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വിടുക. അങ്ങനെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. സോ ബി ആൻ ഈഗിൾ.